ആശാൻ കവിതയൊക്കെ അത്യാവശ്യം നേരത്തെ വായിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഗൗരവപൂർണ്ണമായിട്ട് ആശാൻ കവിത പഠിക്കുകയാണ്. നളിനി പഠിപ്പിച്ച സാർ അത്ര കേമമായിട്ട് പഠിപ്പിച്ചില്ല എന്ന് പറയുന്നതിൽ സാറിപ്പോൾ കേട്ടാലും എനിക്ക് ബുദ്ധിമുട്ടില്ല. ഓണക്കൂർ സാറായിരുന്നു ഞങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. സാറല്ല ഓണക്കൂർ സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് ഓർത്തോട്ടെ, ഓണക്കൂർ സാറാണ് താങ്കൾ എം കെ ജോസഫുമായിട്ട് ബന്ധപ്പെട്ടത്. അത് അത് ഐ എ എസ് എത്താൻ നേരത്ത്. അപ്പോൾ സാറ് ഓണക്കൂർ സാർ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും സാറ് നളിനി പഠിപ്പിച്ചില്ല, വേറൊരു സാറ് പഠിപ്പിച്ചു. അപ്പോൾ സാറിൻ്റെ പഠിപ്പിക്കൽ അത്ര ഗംഭീരമാവാത്തത് കൊണ്ട് തന്നെ ഈ നളിനി പഠിക്കുമ്പോൾ നമുക്ക് സാറ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ അതിന് അടിയിലേക്ക് ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഗൗരവമായിട്ട് പഠിച്ചു. പഠിച്ചപ്പോൾ എനിക്ക് എന്നിൽ കിടക്കുന്ന ഒരു കവിയുണ്ടല്ലോ, അന്ന് ഡോർമെൻ്റായിട്ട് കിടക്കുന്ന ഒരു കവി, ആ കവിക്ക് എന്തെന്നില്ലാത്ത ഉന്മാദമാണ്. എന്താണ് അതിനകത്ത് തന്നെ നളിനിയെ പറ്റി പറയുന്നുണ്ട്, ഉൾപ്രമോദമത വേലിയേറ്റമാർ അത്ഭുതാംഗിയുടെ ചന്ദ്രനോ എതി എന്നൊക്കെ ചോദിക്കുന്ന പോലുള്ളൊരവസ്ഥ എനിക്കിങ്ങനെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഞാൻ വിരിച്ച് ഇതിങ്ങനെ വിട്ടാൻ പറ്റിയില്ല, ഇത് പഠിക്കണം. അങ്ങനെ ഞാൻ പഠിച്ചു. പഠിച്ചപ്പോൾ നളിനി വായിച്ചു തന്നാൽ പിന്നെ ലീല വായിക്കാം. അപ്പോൾ ചണ്ടാല വിഷു, അങ്ങനെ ഞാൻ എല്ലാം വായിച്ചു. വായിച്ച് ഞാൻ ഓണക്കൂർ സാറിനോട് പോയി പറയും, സാറേ എനിക്കിത് എഴുതാതിരിക്കാൻ പറ്റില്ല, ഞാൻ എഴുതണം വിചാരിക്കുകയാണ്. ആശാനാണ്, വലിയ കവിയാണ്, നമ്മൾ വെറും ഈ പറഞ്ഞ പോലെ മീശ ഒരുക്കാത്ത പ്രായമാണ്. അപ്പോൾ സാറ് പറഞ്ഞ് എഴുതണം എല്ലാ, നമുക്ക് വലിയ കാര്യങ്ങൾ എഴുതുമ്പോൾ നമുക്ക് ആദ്യം ഒരു ധൈര്യക്കുറവുണ്ടാവും, കാര്യമാക്കണ്ട എഴുതണം. സാറ് ഒന്നും തിരുത്തുകയൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഈ എൻകറേജ് മീ, പുസ്തകങ്ങൾ തന്നു, ഇന്നത് വായിക്കാൻ പറഞ്ഞു, ഞാൻ എഴുതി. ഞാൻ ഈ അഞ്ച് നായികമാരെ പറ്റിയും വിപുലമായിട്ട് എഴുതി, എനിക്ക് തോന്നിയ പോലെ എഴുതി. സാറ് തന്നെ എന്നെ സഹായിച്ചു, പ്രഭാത് ബുക്ക് ഹൗസിനെ കൊണ്ടത് പ്രസിദ്ധീകരിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് 600 രൂപ പോയി പ്രിൻ്റ് ചെയ്യാൻ. പ്രസിദ്ധീകരണം അവരാണ് വിതരണ ചുമതലയുള്ളൂ, പ്രസിദ്ധീകരണമില്ല. ഈ തിരുവനന്തപുരത്ത് നമ്മുടെ എസ് ബി പ്രസ്സിൽ കൊണ്ടുപോയി 600 രൂപയ്ക്ക് ഞാൻ പുസ്തകം പഠിച്ചു. ബി എസ് സി പഠിക്കുന്ന സമയം തേർഡ് ഇയർ ആവുന്നതേ ഉള്ളൂ. ചെറിയ ചെയ്യേണ്ട നേരെ കൊണ്ട് ഒരു ഒരു കവറുമൊക്കെ വരപ്പിച്ചു, അങ്ങനെ പുസ്തകം ഇറങ്ങി. അങ്ങനെ ഞാൻ ബി എസ് സി തേർഡ് ഇയർ ആകുമ്പോഴത്തേക്ക് ഞാനൊരു ഗ്രന്ഥകാരനായി മാറി വാനീസ് കോളേജിൽ ലേശം ഷൈൻ ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ഇലക്ഷനൊക്കെ എനിക്ക് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ്. ഞാൻ വേറെ ചില പിന്നെ വില കുറഞ്ഞ ചില വേലകളും ചെയ്തു. ഞാനൊരു കവിത എഴുതി, എൻ്റെ ആയിഷ എന്നാണ് കവിതയുടെ പേര്. ആയിഷ എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു കോളേജിൽ? ഇല്ല, സമാന നാമധാരിണികൾ ഉണ്ട്. മനസ്സിലായി. അപ്പോ ആയിഷ എന്ന് പറയുമ്പോൾ വയലാറിന്റെ ഒരു പുസ്തകം ഉണ്ടല്ലേ ആയിഷ. അപ്പൊ ഞാൻ അച്ഛൻ വന്നപ്പോ ഒരു കത്തൊക്കെ വെച്ചിട്ടിങ്ങനെ, ഞാൻ എന്റെ ആയിഷ എന്നൊരു പുസ്തകം, ഒരു കവിത, ദീർഘ കവിത എഴുതിയിട്ടുണ്ട് വയലാറിനെ കൊണ്ട്, ഒരു 4 വരി ഇതിനെപ്പറ്റി ഒന്ന് എഴുതി തരാമെന്ന് ചോദിച്ചു. അച്ഛൻ അത് കൃത്യമായിട്ട് കൊണ്ട് വയലാറിനെ കൊടുത്തു. വയലാറ് വായിച്ചിട്ട് വയലാറ് 4 പേജ് ലെറ്റർ പാഡിൽ എഴുതി തന്നു. അത് നല്ല രസമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് ഈ, അങ്ങനെയാണ് ഞാൻ അനാഗത ശ്മശ്രു എന്നുള്ള വാക്ക് തന്നെ പഠിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ഈ എന്താണ് സാഹിത്യത്തിൻ്റെ ഈ ഈ രത്നക്കൽ പതിച്ച മുറ്റത്തേക്ക് അനാഗത ശ്മശ്രുവായ അനിയനെ കൈപിടിച്ച് ആനയിക്കാൻ എനിക്ക് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇനിയാണ്, ഇത്രയും നേരം ചെയ്താലും ഒരു കുഴപ്പമില്ല, ഇനിയാണ് കുറച്ച് വില കുറഞ്ഞ വില എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഞങ്ങൾ ബ്ലോക്ക് എടുത്ത്, അന്ന് ബ്ലോക്ക് ആണല്ലോ, ബ്ലോക്ക് എടുത്ത് നോട്ടീസ് അടിച്ച് ചുരുക്കത്തിൽ വയലാറിനെ ഞങ്ങൾ ലേശം ഉപയോഗിച്ചു. ഒരു ആ നോട്ടീസിന്റെ ഒരു ഭാഗത്ത് എന്റെ പുസ്തകത്തിന്റെ കവർ ചിത്രവും, മറുഭാഗത്ത് എന്റെ ആയിഷയെ പറ്റി വയലാർ എഴുതിയ മനോഹരമായ വരികളും ഞങ്ങൾ ബ്ലോക്ക് എടുത്ത് നോട്ടീസ് അടിച്ചു. വേറെ ഒരു നോട്ടീസും ഉണ്ടായിരുന്നില്ല. ഇതാ നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്നാണ്. ഞാൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അങ്ങനെ ഞാൻ സാഹിത്യത്തിൽ ആമജ്ഞനായി ആകൃഷ്ടനായി ബി എസ് സി ഫസ്റ്റ് ക്ലാസ് ജയിച്ചെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഇനി ശാസ്ത്ര പഠനം നടക്കുകയില്ല, എനിക്ക് സാഹിത്യം പഠിക്കണം. അപ്പോൾ അഴീക്കോട് മാഷിനെ പോയി കണ്ടു, ഡോക്ടർ എസ് കെ നായർ വഴി. അപ്പോൾ എനിക്ക് 44 മാർക്കേ ഉള്ളൂ, ഇതൊക്കെ ആണെങ്കിലും ഗ്രന്ഥകാരനാണെങ്കിലും മലയാളത്തിനും അതെ ഇംഗ്ലീഷിനും അതെ 45 മിനിമം വേണം അഡ്മിഷൻ കിട്ടണമെങ്കിൽ, 1 മാർക്ക് കൂടെ വേണം. അപ്പോൾ സാറ് പറഞ്ഞു, നമുക്ക് പിന്നെ ഈ ഒരു പുസ്തകമുണ്ടല്ലോ, ആശാനെ പറ്റിയുള്ളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നുള്ള കെയർ ഓഫിൽ നമുക്കൊരു എക്സംഷൻ വാങ്ങാൻ പറ്റുമോ എന്നുള്ളത് സിൻഡിക്കേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി പറഞ്ഞു നോക്കാം. സാറ് തന്നെ ഇത് ഐറ്റം എടുത്ത് സിൻഡിക്കേറ്റ്, ഇങ്ങനൊരു വിദ്യാർത്ഥിയുണ്ട്, 1 മാർക്കിൻ്റെ ഇളവ് അനുവദിക്കാമോ? സിൻഡിക്കേറ്റ് എടുത്ത് ദൂരെ കളഞ്ഞു, ചെയ്തില്ല. ഭാഗ്യം, ഇല്ലെങ്കിൽ ഇളവ് അനുവദിച്ച് എം എ പഠിച്ചവനാണെന്നുള്ള നിഴല് എൻ്റെ ജീവിതം മുഴുവൻ ഉണ്ടായിരുന്നേനെ. അപ്പോൾ അത് കിട്ടിയില്ല, ഇംഗ്ലീഷിൽ നോക്കി കിട്ടിയില്ല. ആ വർഷം തന്നെ നാഗ്പൂർ പോയി, ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പ്രൊഫസർ പറഞ്ഞു, ഡോക്ടർ പി എസ് ശാസ്ത്രി എന്നൊരു പ്രൊഫസർ, മഹാപണ്ഡിതൻ, അപ്പം അദ്ദേഹം ഇങ്ങനെ പാനകത്ത് നിന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ തന്നെ ഐ ലൈക്ക് ഡിം, അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കണം എന്ന് എനിക്ക് വലിയ നിർബന്ധമായിപ്പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഒരു കാരണം വെച്ചാൽ ഈ വർഷം നിങ്ങളെ അഡ്മിറ്റ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി സമ്മതിക്കില്ല, ഞങ്ങളൊരു ടേം കഴിയാൻ പോകാം, നമ്മളിവിടുത്തെ റിസൾട്ടൊക്കെ അങ്ങനെയാണല്ലോ വരിക. അദ്ദേഹം പറഞ്ഞു, ഇഫ് യു ആർ സോ കീൻ ടു സ്റ്റഡി ഇംഗ്ലീഷ് കം നെക്സ്റ്റ് ഇയർ, ഐ വിൽ കീപ് യു സീറ്റ്. ഇംഗ്ലീഷ് ഞാൻ പഠിച്ചു, യൂണിവേഴ്സിറ്റി ലൈബ്രറി പോയിരുന്ന ശരിക്ക് പഠിച്ചു, തയ്യാറായി. അടുത്ത വർഷം പോയി ഞാൻ ഇംഗ്ലീഷ് എം എക്ക് ചേർന്നു. ഈ പ്രൊഫസർ ശാസ്ത്രി എനിക്ക് അഡ്മിഷൻ തന്നു. ഞാൻ അദ്ദേഹത്തെ നിരാശപ്പെടുത്തിയില്ല,
ഞാൻ ഫസ്റ്റ് ഇയറിൽ തന്നെ ഫസ്റ്റ് റാങ്ക്കാരനായി, സെക്കൻഡ് ഇയറിലും എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. യൂണിവേഴ്സിറ്റി ഫസ്റ്റുമായി ഗോൾഡ് മെഡലൊക്കെ വാങ്ങിച്ച് ഞാൻ വളരെ വിജയശ്രീലാളിതനായി തിരിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന രണ്ട് വർഷങ്ങൾ ദാറ്റ് വാസ് മൈ മോൾഡിംഗ് ഇയേഴ്സ്. അപ്പോഴെപ്പോഴാണ് ഒരു ഈ സിവിൽ സർവീസ് എന്നുള്ളൊരു ചിന്ത വന്നത്? സിവിൽ സർവീസ് എന്നുള്ള ചിന്ത ഇവിടുന്ന് പോകുമ്പോഴേ ഉണ്ട് മനസ്സിൽ. കാരണം എം എ ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ ലക്ഷ്യവും വേണമല്ലോ. അപ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ടണൽ അത് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം കൂടുതൽ ഈ രണ്ട് വർഷം വീട്ടിൽ നിന്ന് മാറി പെട്ടെന്ന് ഓടി ഓടി വരാൻ പറ്റാത്ത അകലത്തിൽ വളരെ പരിമിതമായിട്ടുള്ള പൈസയേ ഉള്ളൂ, 300-400 രൂപയൊക്കെ മതി അന്ന് ജീവിക്കാൻ. ഈ രണ്ട് വർഷത്തിൻ്റെ ഏകാന്തതയും പഠിക്കാനുള്ള ഒരു സാഹചര്യവും ആ ലൈബ്രറിയും ഈ പ്രൊഫസറുടെ ചില പ്രേരണയും എല്ലാം കൂടെ കൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരു ഇന്റലക്ച്വൽ വലിയ കുട്ടിയായെന്ന് മാത്രമല്ല ഇന്റലക്ച്വൽ ചലഞ്ചസ് ഉണ്ട് ജീവിതത്തിലെന്നും നമുക്ക് അറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നും ആ ഒരു നിഷ്ഠയുണ്ടെന്നും അറിവിൻ്റെ ഒരു വലിയ ലോകമുണ്ടെന്നും ആ അറിവിനകത്തുള്ള നമ്മുടെ കാലുറപ്പാണ് ജീവിതത്തിൻ്റെ വിജയമെന്നും ഞാനൊരു പക്ഷെ തിരിച്ചറിഞ്ഞത്. ഒപ്പം ഒന്നും കൂടെ സംഭവിച്ചു, കവിതയെപ്പറ്റിയും സാഹിത്യത്തെപ്പറ്റിയുമുള്ള ചില ധാരണകളിൽ വളരെ വലിയ മാറ്റമുണ്ട്. നിങ്ങൾ സിവിൽ സർവീസിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒരു അധ്യാപകനായി കുറച്ചു കാലം ചെയ്തു. എം എ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അധ്യാപകനായി. അധ്യാപകനല്ല, അതിന് മുമ്പ് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് യൂണിവേഴ്സിറ്റി ഓഫീസിൽ അവിടെ ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് പബ്ലിക്കേഷൻസ് എന്നൊരു അതിൽ കുറച്ചു കാലം ഉണ്ടായി. ചെമ്മനം ചാക്കോ സാറാണ് അതിൻ്റെ ഡയറക്ടർ. അന്ന് ഇതുപോലെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് കിട്ടി. ഞാൻ അവിടെ ഏതാണ്ട് ഒരു വർഷത്തോളം ഇരുന്നു. പിന്നീടാണ് അപ്പോഴേ ഇതിനു വേണ്ടിയിട്ടുള്ള ഉണ്ട്. അപ്പോൾ ആദ്യം എഴുതി എനിക്ക് കിട്ടിയില്ല, സെക്കൻഡ് അറ്റംപ്റ്റിലാണ് എനിക്ക് IAS കിട്ടിയത്. താങ്കളുടെ ഒരു ഒരു ഈ ഔദ്യോഗിക ജീവിതത്തിൽ രണ്ട് മൂന്ന് പ്രധാന ഘട്ടങ്ങളായി ഞാൻ കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്, ഒന്ന് താങ്കൾ കോഴിക്കോട് കളക്ടറായിരുന്ന കാലത്താണ് ഈ മാനാഞ്ചാ സ്ക്വയർ അല്ലെങ്കിൽ ആ നഗരത്തിൻ്റെ പട്ടണത്തിൻ്റെ നവീകരണത്തിൽ വഹിച്ച പങ്ക്. കോഴിക്കോട്ടുകാർ പരിസ്ഥിതി കേൾക്കുന്നുണ്ടാവുക, അപ്പോൾ അവർ തൃപ്തരാണ് ആ കാര്യത്തിൽ എൻ്റെ അറിവിൽ. എനിക്ക് തോന്നുന്നത് എൻ്റെ സർവീസിലെ ഒരു നാഴികക്കല്ലെന്ന് പറയുന്നത് കോഴിക്കോട് കളക്ടർഷിപ്പ് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടല്ല കോഴിക്കോട് ജീവിക്കുന്നത്, എൻ്റെ ആദ്യത്തെ പോസ്റ്റിങ്ങും കോഴിക്കോടാണ്. ഞാൻ ഈ കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുന്ന മലയാറ്റൂരിനെയാണ്. അദ്ദേഹം അവിടെ കളക്ടറായിരുന്നു. അദ്ദേഹം കോഴിക്കോടിനെയും ലോകത്തെയും ആസ്പദമാക്കിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു നോവലിൻ്റെ രചനയിലായിരുന്നു. ഇറ്റ്സ് എൻ ഇംഗ്ലീഷ് നോവൽ. ഐ റെഡ് 6 chapters. ഞാൻ ഈ ഇത് കാണുന്ന വല്ലവരും മലയാറ്റൂരിൻ്റെ കുട്ടികളുമായോ മറ്റുള്ളവരുമായോ ബന്ധുക്കളുമായോ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു പുസ്തകമായി കാണും. ദിസ് ഈസ് മൈ മാഗ്നം ഓപ്പസ് എന്നാണ് മലയാറ്റൂർ. എന്തെഴുതിയാലും അതിനകത്ത് ഒരു ഹൃദ്യതയുണ്ട്. അതിലേറെ വളരെ ഭാഷ അതിലേറെ ഈ ഗ്രന്ഥം അതിലൊരു 8 chapters കൂടി ഉണ്ടായാൽ തന്നെ അതൊരു വലിയ സംഭവം. മലയാറ്റൂർ അതൊരു 30-30 ചാപ്റ്ററുകളാണ് മനസ്സിൽ കണ്ടിരുന്നത്. അതൊരു വെറും സാമറിൻ ഓഫ് കാലിക്കറ്റും അല്ല, അത് എവിടെയൊക്കെയോ ക്യൂബയിലും അവിടെയൊക്കെ പോകുന്ന ഒരു മാനസ സഞ്ചാരം കോഴിക്കോടിന്. അപ്പൊ താങ്കൾ അങ്ങനെ അതേപോലുള്ള അനുഭവങ്ങളുള്ള കടന്നുപോയത്? കോഴിക്കോടിന് വലിയൊരു കഴിവുണ്ട്, അത് നമ്മളിൽ നന്മയുണ്ടെങ്കിൽ ആ നന്മ പുറത്തെടുത്തു തരും, നമ്മളിൽ തിന്മയുണ്ടെങ്കിൽ ആ തിന്മയെ അവിടെ അടക്കി അത് ഒതുക്കി വയ്ക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. പിന്നെ താങ്കൾ ടൂറിസം ഡയറക്ടർ ആയിരുന്ന കാലത്ത് അതിനടുത്തൊരു ഘട്ടം ദൈവത്തിന്റെ സ്വന്തം നാട് നാട് എന്നുള്ള പേര് താങ്കളുടെയാണ്, ഗോഡ്സ് ഓൺ കൺട്രി. എന്റേതാണെന്ന് പറഞ്ഞാലും പൂർണ്ണമായി അവകാശം ഞാൻ പറയുന്നില്ലെങ്കിലും എനിക്ക് മറ്റാർക്കും ഇല്ലാത്ത ചില അവകാശങ്ങൾ അതിൻ്റെ മേലുണ്ട്. കാരണം ഞാൻ എൻ്റെ ഒരു ഇംഗ്ലീഷ് പുസ്തകമുണ്ട്, കേരള പോയം ഇൻ ഗ്രീൻ ആൻഡ് ഗോൾഡ് എന്ന് പറയുന്നതിൻ്റെ പുസ്തകത്തിൻ്റെ പോസ്റ്റ് സ്ക്രിപ്റ്റിൽ ഞാൻ ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റി കുറച്ചൊരു കൺസീൽഡ് ഹ്യൂമറോടുകൂടി പറയുന്നുണ്ട്. കൺസീൽഡ് ഹ്യൂമർ എന്ന് ഞാൻ പറയാൻ കാര്യം, ഈ എന്താണ് വിജയത്തിന് ഒരുപാട് പിതാക്കന്മാരുണ്ട് അച്ഛന്മാരുണ്ടാകും എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇത് വിജയിച്ചത് കൊണ്ട് തന്നെ ദേർ ആർ സോ മെനി ഫാദേഴ്സ് ക്യൂയിങ് അപ്പ്. അതെ, അതുകൊണ്ട് തന്നെ ഞാനൊരു ഒരു കൺസീൽഡ് ഹ്യൂമറോടുകൂടി ഇത് എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നു. എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഞാൻ മുദ്ര എന്ന് പറയുന്ന അഡ്വർടൈസിങ് ഏജൻസിയാണ് അന്ന് കേരള ടൂറിസത്തിന് വേണ്ടി. അന്ന് ഞാൻ തന്നെയാണ് മുദ്രയിൽ പോകുന്നത്, ആദ്യമായിട്ടാണ് ഒരു പ്രൊഫഷണൽ ഏജൻസി പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ചുമ്മാ കേരള കേരള എന്ന് പറഞ്ഞിട്ടിരുന്നിട്ടില്ല, എന്തെങ്കിലും ഒരു ഒരു ക്യാച്ച് വേർഡ് വേണം, ഒരു ക്യാച്ച് ഫ്രേസ് വേണം. അങ്ങനെ പലതും എഴുതുന്നു, പല ദിവസങ്ങളിരിക്കുന്നു. ഞാനന്ന് സ്ഥിരമായിട്ട് അവിടെ കൊച്ചി പോയിരിക്കും. അപ്പോൾ ഒരുത്തരം ഇങ്ങനെ പറഞ്ഞു, ഗോഡ്സ് കൺട്രി, ഒരു സംതിങ് ഈസ് മിസ്സിങ്. അപ്പോൾ ഈ എന്നാലും തിരക്കേടില്ല, ഒരു 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 പ്രിസ്റ്റീൻ പ്യൂരിറ്റി ഓഫ് ദി രാജ് ഓഫ് ദി കൺട്രി ഓഫ് ദി പ്ലേസ് വരും, ഗോഡ്സ് കൺട്രി എന്നൊക്കെ പറയുമ്പോൾ ആണ്. പക്ഷെ എന്നാലും അതിന് സംതിങ് ഈസ് മിസ്സിങ്, ഒരു കേഡൻസ് ഇല്ല. എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓണാണ്, ഗോഡ്സ് ഓൺ കൺട്രി. അത് തിരക്കില്ല, തിരക്കില്ല, എല്ലാവരും പറഞ്ഞു തിരക്കില്ല, കൊള്ളാം. ഒരു എ മൊമെന്റ് ഓഫ് ഒരു
ഒരു ഫ്രൂട്ട്ഫുൾ സൈലൻസ്. കൊള്ളാമല്ലോ അത്, അത് കൊള്ളാമല്ലേ. അങ്ങനെ ഞങ്ങളത് ഇവിടെ കൊണ്ടുവന്നത് പി എസ് ശ്രീനിവാസനാണത്. അയാൾ മിനിസ്റ്റർ കൂടെ കാണിക്കണം, കാരണം മിനിസ്റ്റർ സി പി ഐയുടെ മന്ത്രിയാണ്. അദ്ദേഹം അങ്ങനെ ഒരു വലിയ ദൈവവിശ്വാസി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പി എസ് ശ്രീനിവാസൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സാറേ ഇത് നോ പറയരുത്, എൻ്റെ സമീപനം അങ്ങനെയാണ്. സാർ ഒരു കാര്യം കാണിക്കാൻ പോകണം, സാർ നോ പറയരുത്. ഞാനൊന്ന് റിലേറ്റീവ്ലി ജൂനിയർ ഓഫീസറാണ്, പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് വലിയൊരു ബന്ധമുണ്ട്, അടുപ്പമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സർക്കിനൊക്കെ ചെയ്തെങ്കിലേ നമുക്ക് ടൂറിസത്തിൻ്റെ മാർക്കറ്റിങ്ങിലും. അപ്പോൾ ആളുകൾ ചോദിക്കും, സാർ ദൈവവിശ്വാസിയല്ലല്ലോ, പിന്നെ ഗോഡ്സ് ഓൺ കൺട്രി. അത് സാരമില്ല, ഞാൻ നോക്കിക്കോളാം. അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ആ ഒരു ബോൾഡ് ഇൻഡിഫറൻസോട് കൂടി പറഞ്ഞതുപോലെ നിയമസഭയിൽ ചോദ്യം വന്നു, ദൈവവിശ്വാസിയല്ലാത്ത ടൂറിസം മന്ത്രി കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ് വയ്ക്കുന്നത് ശരിയോ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ വിശ്വാസത്തിന് ഇവിടെ എന്ത് പ്രസക്തി, നിങ്ങൾക്ക് ഈ വാചകം ഇഷ്ടപ്പെട്ടോ? അത് തിരക്കേടില്ല, എന്നാൽ അത് തന്നെ ഞങ്ങളുടെ പർപ്പസുള്ളൂ. നമ്മുടെ ടൂറിസം എങ്ങോട്ട് പോകുന്നു? മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ഇപ്പോഴും പ്രിയങ്കരമായ ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അതിനെ പറ്റിയൊക്കെ. ഇനി പ്രോഡക്റ്റ്, ടൂറിസം പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, താങ്കൾ ഒക്കെ ഇതിൻ്റെ ഈ കാലഘട്ടത്തിൽ ഈ പി എസ് ശ്രീനിവാസിൻ്റെ കാലഘട്ടം തന്നെ ആലോചിക്കുക, അവിടെ ചില പ്രതീക്ഷകൾ അർപ്പിച്ചിരുന്നു. ആ പ്രതീക്ഷകളെക്കാളും വാസ്തവത്തിൽ കേരളം മുമ്പോട്ട് പോയി എന്നുള്ളതാണ് ചരിതാർത്ഥ. ഞാൻ 7 വർഷത്തോളം ടൂറിസത്തിൽ പ്രവർത്തിച്ചു. അന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ITB ബെർലിൻ നിന്ന് കേൾക്കുന്നത്. വാസ്തവം കേട്ടിട്ടുണ്ട്, ആരെങ്കിലുമൊക്കെ പറയും, ഞങ്ങളാരും പോയിട്ടില്ല. ഞാനിപ്പോഴും പോയിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ എല്ലാവരും അയക്കും, ITB ബെർലിൻ, WTO ലണ്ടൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇൻ്റർനാഷണൽ ഫെയറുകളുണ്ടെന്ന് അവിടെയൊക്കെ നമ്മൾ പോകണം. അതിനു മുമ്പ് ഞങ്ങളുടെ പണി എന്താ? ഞങ്ങളുടെ പണി മന്ത്രിമന്ദിരങ്ങളൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക, ഈ പിന്നെ പൊന്മുടി ഗസ്റ്റ് ഹൗസ് പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ വയ്ക്കുക. സ്റ്റേറ്റ് ഗസ്റ്റൊക്കെ വന്നാൽ ഞങ്ങൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളതല്ലാതെ ഒരു പ്രൊഫഷണൽ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കില്ല. അത് പ്രൊഫഷണലൈസ് ചെയ്തു എന്നുള്ളതാണ് ഈ 80s അവസാനം മുതൽ, ഒരു 95, ഞാൻ 95 ഇത് വിടുന്നത്. ആ 90s നമ്മളിത് പ്രൊഫഷണലൈസ് ചെയ്തത്. അതിനകത്ത് സ്വകാര്യ മേഖല ഒരുപാട് പങ്കുവഹിച്ചു, നമ്മുടെ ഈ കിറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനം പങ്കുവഹിച്ചു, KTDC പങ്കുവഹിച്ചു, ഒരുപാട് പേര് അതിനകത്ത് നമ്മൾ. ഞാൻ ചോദിക്കട്ടെ, കേരളം ഇവോൾവ് ചെയ്ത കാര്യത്തിൽ ഞാൻ വളരെ തൃപ്തനാണ്. നമ്മൾ തുടങ്ങി വെച്ച്, ഞാൻ മാത്രമല്ല, അത് ബാലകൃഷ്ണനുണ്ട്, ടി ബാലകൃഷ്ണൻ എനിക്ക് മുമ്പേ ഈ രംഗത്ത് പ്രവർത്തിച്ചു, ഞാൻ പോയതിന് ശേഷവും പ്രവർത്തിച്ചു. ഒരു സർക്കാരിന് കൊടുക്കാവുന്ന എല്ലാ വകുപ്പുകളിലും താങ്കൾ, ആഭ്യന്തര അടക്കം താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് താങ്കളുടെ ഒരു സ്വയം തീരുമാനമായിരുന്നു, അല്ലെങ്കിൽ നിർബന്ധിക്കപ്പെട്ടിട്ട് എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടോ? അവസാനം കുഴപ്പമാവോ എന്നൊക്കെ ചില പേടിയുള്ള വകുപ്പുകളുണ്ട് ആദ്യകാലത്ത്. ഇപ്പോൾ അങ്ങനെ വലിയ ഭയമൊന്നുമില്ല എനിക്ക്. ചിലതൊക്കെ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ആ വേണ്ട എന്ന് പറഞ്ഞ വകുപ്പുകളിലൊക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട്, സന്തോഷമായി ഇരുന്നിട്ടുണ്ട്, എത്ര വകുപ്പുകളിലിരുന്നു. അങ്ങനെ ഐ ഡോണ്ട് ഹാവ് എനി പ്രിഫറൻസ്. ടൈം മാനേജ്മെന്റിന്റെ ഒരു വലിയ ആളാണെന്ന് പറയുന്നു. ഇപ്പോൾ ഏതാണ്ട് 10-12 ചീഫ് സെക്രട്ടറി 10-12 സ്ഥാനമൊന്നും കൊണ്ട് നടക്കാൻ പാടില്ല. ഇതിലൊക്കെ എങ്ങനെയാണ്? ഞാൻ പക്ഷേ 5 സാധാരണ ഒരു ഉദ്യോഗസ്ഥനോട് ഞാൻ ആ ചോദ്യം ചോദിക്കില്ല. കാരണം ഈ കൂട്ടത്തിൽ എത്ര 80 ഗാനങ്ങൾ സിനിമകൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. 80 സിനിമകളിൽ ഗാനങ്ങൾ എല്ലാം എനിക്കോട്. മലയാളത്തിൽ എൻ്റെ സിനിമയ പാട്ടുകൾ തന്നെ ഒരു 300 പാട്ടുകൾ ഉണ്ടാവും, പിന്നെ മറ്റു ഗാനങ്ങളെല്ലാം കൂടെ. പിന്നെ താങ്കളുടെ 25 പുസ്തകങ്ങൾ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ചില ഗ്രന്ഥങ്ങൾ പരിഭാഷകൾ, പൊതുപരിപാടികൾ, ഇന്നിടയ്ക്കാണ് ഈ ക്യാബിനറ്റും അതിലുള്ള പ്രശ്നങ്ങളും. നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഇതെങ്ങനെയാണ് ഈ സമയം എങ്ങനെയാണ് ക്രമീകരിക്കുന്നത്? അതിൽ ഏറ്റവും വലിയ വിദഗ്ധൻ രാഷ്ട്രീയത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഏക ആന്റണിയാണ്. ഞാനതിനകത്ത് പിന്നെ ഒന്നതിനകത്ത് പ്രയോറിറ്റീസ് ആർ വെരി ക്ലിയർ. ഞാൻ ഈ ഉദ്യോഗത്തെ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാറില്ല. ഐ മേ ബി എ റൈറ്റർ, അതൊക്കെ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗത്തിലിരിക്കുമ്പോൾ എൻ്റെ മറ്റ് ഐഡൻറ്റിറ്റീസ് ഒന്നും തന്നെ. ഞാനിപ്പോൾ ഏത് ജോലി ചെയ്യുന്നുവോ അതിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ അനുവദിച്ചിട്ടില്ല. അതേസമയം വിശ്വാസങ്ങൾ, ഉദാഹരണത്തിന് താങ്കളിപ്പോൾ ശ്രീ പരമനാഭ സ്വാമി ക്ഷേത്രം, ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയ വലിയ നിധിശേഖരം, അതിൻ്റെ ഒരു ഉന്നതതല കമ്മിറ്റിയിലെ അംഗമാണ്. ഇത് താങ്കളുടെ വിശ്വാസമായിട്ട് കൂടി, ഈ ഗോഡ്സ് ഓൺ കൺട്രിയായിട്ട് കൂടി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു ചിലപ്പോൾ. മാത്രമല്ല, താങ്കളുടെ കവിതകളിൽ, ഒട്ടേറെ കവിതകളിൽ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി ഒരു ഈ തുടർകഥയുണ്ട്. എല്ലാം ഒരു ഒരു വിശ്വാസം എന്നുള്ളതിനേക്കാൾ കൂടുതൽ വിശ്വാസം ഓഫ് കോഴ്സ് ഉണ്ട്. ആർജിച്ച വിശ്വാസമല്ല ഞാൻ പറഞ്ഞത്, ഒരു എസൻഷ്യൽ ആയിട്ടുള്ള ഒരു വിശ്വാസമുണ്ട്. അത് നമ്മളെല്ലാ കാര്യത്തിലും അത് ബാധിക്കും. അതൊരു ആത്മീയതയാണ്, അതൊരു മതവിശ്വാസമോ അല്ലെങ്കിൽ ഒരു ഒരു സാധാരണഗതിയിൽ നമ്മൾ പറയുന്ന ഒരു ഈശ്വര വിശ്വാസമോ അല്ല. ഈശ്വര വിശ്വാസിയാണ് അല്ലതല്ല, അതിനപ്പുറത്തേക്കുള്ളൊരു ആത്മീയതയുണ്ട്.
ഞാനിപ്പോൾ എൻ്റെ ജോലി ഡിവൈഡ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞല്ലോ, അതിനകത്ത് ഒരു ആത്മീയതയുണ്ട്. കാരണം ഞാൻ ജീവിക്കുന്നത് ഈ ശമ്പളം വാങ്ങി ഗവൺമെൻറ്റിന് ഇന്ന ഇന്ന സേവനം കൊടുക്കാമെന്നുള്ള ഉപാധിയിന്മേലാണ്, വിശ്വാസത്തിലാണ്. അപ്പോൾ ഈ സമയത്ത് പിന്നെ ഞാൻ ടൂറിലാണ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം പോയി ഒരു ഗസ്റ്റ് ഹൗസിൽ കിടന്ന് അല്ലെങ്കിൽ ഇരുന്ന് പുസ്തകം എഴുതുക, പാട്ടെഴുതുക, ഇതൊന്നും ഞാൻ ചെയ്യുകയല്ല. ഇത് ആരും എന്നോട് ചോദിച്ചിട്ടോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടോ അല്ല, ഐ കാൻ്റ് ഡു ഇറ്റ്, ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ ഈ ടാഗോർ ഒരു ഭാഗം താങ്കളുടെ പുസ്തകത്തിൻ്റെ 36-ാം ഭാഗം ഒന്ന് ചെറുതായി വായിക്കുകയാണ്. അങ്ങയോടുള്ള എൻ്റെ പ്രാർത്ഥന ഇതാണ് വിഭവം. എൻ്റെ ഹൃദയത്തിലെ സങ്കുചിത്വത്തിന് അടിവേരറക്കുക. ഇത് ഞാൻ വായിക്കാൻ എനിക്ക് തന്നെ ചില കാരണങ്ങളുണ്ട്. ഇതിൻ്റെ ഇംഗ്ലീഷ് അറിയാമോ? ഗിവ് മീ ദ സ്ട്രെങ്ത്. This is my prayer to thee, my Lord. Strike at the root of penuries in my heart. Adile etho oduvilatha vari. Give me the strength. Give me thy strength to surrender my strength to thy will with love. ഇത് താങ്കൾ നൽകിയിട്ടുള്ള ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ മുഴുവൻ കരുത്തും അങ്ങയുടെ പ്രേമോജ്വലമായ ഇച്ഛാശക്തിക്ക് മുന്നിൽ സമർപ്പിക്കുവാനും ഉള്ള കരുത്തും എനിക്ക് വെറും ഇച്ഛാശക്തി അല്ല, വെറും ഗിവ് മീ ദൈ സ്ട്രെങ്ത് ടു സറണ്ടർ മൈ സ്ട്രെങ്ത് ടു ദൈ വിൽ വിത്ത് ലവ്. ഇതാണ് ടാഗോർ എന്നുള്ളതിന് ഇവിടെ എടുത്തു കയറ്റിയതാണ്, ഇങ്ങോട്ട് വെച്ച് അതിനൊന്ന് അല്ല, അതാണല്ലോ മനോഹരമായിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു രീതി ഉപയോഗിച്ചതേ ഉള്ളൂ. ഈ താങ്കളുടെ എല്ലാ സിനിമ ഈ താങ്കളുടെ മിക്കവാറും എല്ലാ സിനിമാ ഗാനങ്ങളും എന്താ ജനപ്രിയമാണ്. കുടജാതിരിയിലാകട്ടെ, ചന്ദനലേപ സുഗന്ധമാകട്ടെ, വർണ്ണാമൃതമാകട്ടെ, ഇത്രമേൽ മണമുള്ള കുടമല്ലപ്പൂവുകൾ, പിന്നെ തീർച്ചയായിട്ടും സാരംഗി മാർലണിയും അപൂപരാഗം മുവന്തിയായി പകലിൻ്റെ സ്പർശനം, ഇതിലൊക്കെ ഇത് താങ്കളൊരു നല്ല കാമുകനാണ് അല്ലേ? അല്ല, കാമുകനായി താങ്കൾ നന്നായി ജീവിച്ചു എന്നുള്ളതല്ല, പക്ഷെ മനസ്സിൽ അല്ലെങ്കിൽ ഇത് ഇത്തരം വരികൾ അപൂർവമാണ്. ഇതിൽ പോലും പ്രേമോജ്വലം കടത്തിയ വ്യക്തിയാണ് ടാഗോറിൽ. ഇതൊരാളെന്നോട് ഇതുപോലെ ഇന്റർവ്യൂവിന് ചോദിച്ചു, താങ്കൾക്ക് കാമുകിമാരുണ്ടോ എന്ന്. ഇല്ല, ഞാനതല്ല ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞേ, എന്റെ ഭാര്യ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ ചോദ്യം എന്നോട് ചോദിച്ചത്. എന്റെ ഉത്തരം സത്യം പറഞ്ഞാൽ താങ്കൾ ഭാര്യ വീര്യയെ കുറിച്ച് ഓർത്തിട്ടേയില്ല. അല്ല, ഞാൻ പറഞ്ഞ ഉത്തരം വളരെ സിമ്പിളാണ്. കാമുകഭാവത്തോടുകൂടി ജീവിക്കുക അല്ലാതെ കവിക്ക് ഒരു മാർഗവുമില്ല. കവിയാണോ അവന് കാമുകഭാവം അവൻ്റെ കൂടെ പിറപ്പാണ്. ഈ സിനിമ ആരാണ് ശ്രീ കെ ജയകുമാർ എന്ന് ചോദിക്കുമ്പോൾ മറ്റേ പാട്ട് വാസ്തവം താങ്കൾ പറഞ്ഞ രണ്ട് 300-ഓളം ഗാനങ്ങൾ, ഈ 300-ഓളം ഗാനങ്ങൾ താങ്കളുടെ 25-ഓളം ഗ്രന്ഥങ്ങളുമുണ്ട്. താങ്കൾ ഇത്രയും കാലം സർക്കാരിന് നൽകിയിട്ടുള്ള സേവനമുണ്ട്, താങ്കളുടെ വലിയ പാരമ്പര്യമുണ്ട്. ഇതിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഒരു വെറുതെ താങ്കൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്താ മറുപടി? ഇനിയുള്ള ഇപ്പം വയസ്സ് 60 ആവാൻ പോകുന്നു. ഇനിയിപ്പോൾ ആരോഗ്യപൂർണമായിട്ടൊരു 10-15 വർഷമൊക്കെ ജീവിക്കണം എന്തായാലും. അപ്പോൾ ഇനിയുള്ള ഒരു ഡെക്കേഡ്, ഒരു 10 വർഷം ഞാൻ പിന്നെ ഇത് പറയുന്നത് ഞാൻ എന്നെ ചില കാര്യത്തിൽ കമ്മിറ്റ് ചെയ്യിക്കാൻ കൂടി പറയുകയാണ്. ഇനി ഒരു 10 വർഷമായിരിക്കണം എൻ്റെ ഒരു ക്രിയേറ്റീവ് ഒരു പൂവിടൽ, ഫ്ലോറസൻസ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം 70 വർഷ വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ചൈതന്യം കുറച്ച് കുറയണമെന്നില്ല കേട്ടോ, കാമുകഭാവം ഉണ്ടായി കുറയുകയല്ല. എന്നാൽ ഈ അടുത്ത 10 വർഷം എൻ്റെ ഒരു ക്രിയേറ്റീവ് ഒരു ഇയേഴ്സ് ഡിക്കേഡായിട്ട് മാറ്റണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാ മേഖലകളിലും താങ്കൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഭാര്യ മീര, ആനന്ദും അശ്വതിയും ആദ്യത്തെ കൂടെ തിരുവനന്തപുരത്തുണ്ട്. അവന് ഒരു സ്വകാര്യ ചാനലിൽ വർക്ക് ചെയ്യുകയാണ്, പിന്നെ മാനേജ്മെൻറ്റ് സൈഡിൽ, മാർക്കറ്റിംഗ് സൈഡിൽ. മകള് അവൾ കല്യാണം കഴിച്ചിട്ട് വാഷിങ്ടണിലാണ്, ഭർത്താവ് വേൾഡ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അവരോടൊക്കെ നമ്മളുടെ സ്കൈപ്പ് ഉള്ളതുകൊണ്ട് മിക്കവാറും അവരോടൊക്കെ ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു മോളുണ്ടിരിക്കും. തീർച്ചയായും അവര് ചാനലിൽ അവരുടെ സമയത്ത് വാഷിങ്ടണിലുള്ള സമയത്ത് കാണാൻ പറ്റിയില്ല, അവരുടെ സമയത്ത് തന്നെ കാണാൻ യൂട്യൂബിലൊക്കെ ഇത് കാണുന്നുണ്ടാവും. അവരോടൊക്കെ നമ്മളുടെ ആശംസകൾ അറിയിക്കുക. താങ്ക് യു.